ഹലോ ഫ്രണ്ട്സ്, നിക്കോ റോഡ് നാസ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ NSS പബ്ലിക് സ്കൂള്, അതുകൂടാതെ തന്നെ ആർട്സ് കോളേജിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വലിയൊരു ആക്സിഡൻറ്റ് നടന്നായിരുന്നു. ഒരു ആക്സിഡൻറ്റാണ് കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ അനുഭവിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു വണ്ടിയാണ് ഈ ഇടിച്ച് നേരെ സൈഡിലോട്ട് ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. ബ്രേക്ക് കിട്ടാതെ വന്നു എന്നാണ് പൊതുവെ നാട്ടുകാർ പറയുന്നത്. സൂപ്പർ വീഡിയോ കേട്ടോ. നല്ല ഒരു ഇടിയാണ്, പുതിയ വണ്ടിയാണ്, ഡോറ് ലോക്കായിട്ടുണ്ട്, ഒന്നും പറ്റിയിട്ടില്ല. എയർ ബാഗ് സംഭവം പൊട്ടിയിട്ടുണ്ട്, എന്നാ അകത്തൊരു എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട്. പോലീസ് വണ്ടി സംഭവം നിൽപ്പുണ്ട്, രണ്ട് എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട്. ബ്രേക്ക് സംഭവം വിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ സംഭവം ഈ പോസ്റ്റ് സംഭവം ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് വന്നതെന്ന് തോന്നുന്നത്. അതാണ് ഇവിടെ ഒരു പോസ്റ്റ്, സൈഡിലുള്ള ഒരു പോസ്റ്റ് ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് വന്നത്. വണ്ടി KL 40T 91 97 എന്ന് പറയുന്ന നമ്പറാണ് കേട്ടോ. അപ്പുറത്തെ സൈഡ് വന്നിട്ട് രണ്ട് എയർ ബാഗും പൊട്ടിയല്ലേ, രണ്ട് എയർ ബാഗും പൊട്ടിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും പറ്റിട്ടില്ല, പുതിയ വണ്ടിയാവാനാണ് സാധ്യത കൂടുതൽ. അകത്തൊരുത്ത നിൽപ്പുണ്ട്, അവന് നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവന് ആശുപത്രി കയറ്റുന്നതിന് പകരം ലൈസൻസും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് കൺഫ്യൂഷൻ ആക്കുകയാണ് അവന്. അവനാവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് തന്നെ കുറച്ചും കൂടെ നന്നായി. പോലീസ് സംഭവം വന്നിട്ടുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് പെരുന്താണിയാണ്. മത ലീഗം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു കാർ. ഇതാണ് സംഭവം. പുള്ളിക്കാരന് ഇടി കിട്ടിയതിൻ്റെ ഷോക്കിൽ സംഭവം നിൽക്കുകയാണ്. പോലീസ് സംഭവങ്ങളെല്ലാം നിൽപ്പുണ്ട്. ഇടി കിട്ടിയതിൻ്റെ ഇതിൽ പുള്ളിക്കാരൻ ചെറുതായിട്ട് ഡിസോറിൻ്റെ ആയെന്ന് തോന്നുന്നു. ടയറ് പൊട്ടി, ഫ്രണ്ടിലത്തെ ടയറും പൊട്ടി. അതുകൂടാതെ തന്നെ എഞ്ചിനൊക്കെ സംഭവം ഇടിച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സൈഡിലായതിൻ്റെ പേരിൽ വലിയ ആക്സിഡൻറ്റോ സംഭവങ്ങളോ വേറെ ആൾക്കാർക്കോ ഒന്നും സംഭവമൊന്നും പറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. വലിയ വണ്ടിയുള്ള ആൾക്കാരും ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയ ആക്സിഡൻറ്റിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. അതുകൊണ്ടൊരു ഭാഗ്യം. പുള്ളിക്കാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യം. ഓക്കെ, അപ്പോൾ വീഡിയോ ഭയങ്കരത്തെയാണ്.